everyone, welcome to your channel, Love Life and Pharma. In this video, we are going to show you some makeup items. We are going to show you some basic makeup items. Now, we are going to start the makeup and help you in this video. Now, we are going to show you some videos. If you want to see my channel, you can subscribe to this channel. Maybelline Fit Me Day foundation aanu idinde edakya anda details ella na taale description o allengil taale aayittu mention cheyam appo nammal foundation vaangumbodhekkum sradhikkanda kaaryam nu parnale nammade shade nammade color ni match aayittulla foundation vaanganayittu nokka naan idu first time aanu foundation use cheythu start cheythathu ee oru foundation la adu naan online aayittanu vaangida pakshe ende കളറിന് ഇത് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഓൺലൈൻ ആയിട്ട് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ഷെയ്ഡ് ഏത് ആണ് എന്ന് കറക്റ്റ് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഞാൻ ഓൺലൈൻ ആയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അത് കുറേ വീഡിയോസ് ഉണ്ടല്ലോ ഇപ്പം ഇങ്ങനെ ഏത് ഷെയ്ഡാണ് കളർ ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് നമ്മുടെ കറക്റ്റ് നമ്മുടെ കളറിന് ചേരുന്ന ഒരു ഷെയ്ഡ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അത് ഇടുമ്പോൾ ഭയങ്കര ഒരു ബോറായിരിക്കും. അപ്പം അതാണ് ഫസ്റ്റ് വേണ്ടത്, ഒരു ഫൗണ്ടേഷനാണ്. അത്യാവശ്യം ഇതിന് അത്യാവശ്യം റേറ്റും കുറവാണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഫൗണ്ടേഷൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് അഫോർഡബിളും ആണ്. അന്ന് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഫസ്റ്റ് ഒരു ഫൗണ്ടേഷൻ, നെക്സ്റ്റ് ഒരു കൺസീലർ. കൺസീലർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം കൺസീലറിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി, വാങ്ങിയാൽ മതി എന്ന് എനിക്ക് തോന്നി. കൺസീലറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കൺസീലർ എന്ന് പറഞ്ഞാൽ സിസ് ബ്യൂട്ടിയുടെ ഒരു കൺസീലറാണ്. അത്യാവശ്യം റേറ്റ് കുഴപ്പമില്ലാത്ത വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, ഞാൻ കാണിക്കുന്ന എല്ലാ ബേസിക് റേഞ്ചിലുള്ളതാണ്. ഒരുപാട് റേറ്റ് കൂടിയ സാധനങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. സോ രണ്ടാമതായിട്ട് നിങ്ങളൊരു കൺസീലർ വാങ്ങുക. കൺസീലർ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ താഴെ ആയാലും അങ്ങനെയുള്ള ഏരിയസിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ കൺസീലർ എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷനേക്കാളും ഒരു ഷെയ്ഡ് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള കൺസീലേഴ്സ് ആണ്. അങ്ങനെയാണ് കൺസീലർ ചൂസ് ചെയ്യേണ്ടത്. ഫൗണ്ടേഷൻ നമ്മുടെ കറക്റ്റ് ഷെയ്ഡും അതിന്റെ ഒരു ഷെയ്ഡ് കൂടുതലായിരിക്കും കൺസീലർ എടുക്കുമ്പോൾ. അത് കൺസീലർ ചൂസ് ചെയ്യുന്ന ഷെയ്ഡ്സ് ഒക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഞാനിങ്ങനെ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് എടുത്തത്. സോ അങ്ങനെ ചൂസ് ചെയ്തതാണ്. ഇതിന്റെ കളറും ഷെയ്ഡും എല്ലാം ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഓൺലൈൻ ആയിട്ടാണ് വാങ്ങിയേക്കുന്നത്. അപ്പൊ രണ്ടാമത്തത് കൺസീലർ. അപ്പൊ ഞാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൈമർ ആണ്. അപ്പൊ നിങ്ങൾ അത്യാവശ്യം ബേസിക് ആണെങ്കിൽ തന്നെയും ഒരു പ്രൈമറും കൂടി വാങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ ഇടുന്നതിന് തൊട്ട് ആദ്യമായിട്ട് പ്രൈമർ ഇടുന്നതാണ് നല്ലത്. നമ്മുടെ സ്കിന്നിൽ നല്ല പോർസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രൈമർ ഇട്ടതിന് ശേഷം കൺസീലറും ഫൗണ്ടേഷനും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഒരു പ്രൈമറും കൂടി വാങ്ങാം. അപ്പൊ ഇതാണ് ഫസ്റ്റ്, ഇതാണ് കേട്ടോ, പ്രൈമറ് പിന്നെ കൺസീലർ പിന്നെ ഫൗണ്ടേഷൻ. ഇനി നെക്സ്റ്റ് വേണ്ടത് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ ഐ ഷാഡോ പാലറ്റ് ആണ്. ഈ ഐ ഷാഡോ പാലറ്റ് ഞാൻ യൂസ് ചെയ്ത ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാങ്ങിയപ്പോ തൊട്ടേ നമുക്ക് ഐ ഷാഡോസിൽ ഇതിൽ അത്യാവശ്യം നല്ല ഷെയ്ഡ് ഉണ്ട്, നല്ല പിഗ്മെന്റേഷൻ ആണ്. ഇത് ഏതാണെന്ന് വെച്ചാൽ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. ഇത് ഞാൻ ഓൺലൈൻ ആയിട്ടായിരുന്നു വാങ്ങിയിരുന്നത്. അത്യാവശ്യം നല്ല ഷെയ്ഡ്സ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഐ ഷാഡോ പാലറ്റ് വാങ്ങിയാൽ തന്നെ നമ്മുടെ പകുതി കാര്യങ്ങൾ ഇതിൽ നടക്കും.
സോ ഇങ്ങനെ ഒരു ഐഷാഡോ പാലറ്റ് വാങ്ങുക. ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എങ്കിൽ ഈ ഒരു ഐഷാഡോ പാലറ്റിന്റെ മാത്രം ആവശ്യമുള്ളൂ. ഞാൻ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വെച്ചാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഐഷാഡോസിൽ അങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ ഹൈലൈറ്റ് ചെയ്യാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇത് വെച്ചാണ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ വരുന്ന ഒരു ഷിമ്മറി ഷെയ്ഡ് ഉണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് ഹൈലൈറ്റും കൂടി ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങനെ ഒരു ഐഷാഡോ പാലറ്റ് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് എന്താ, മെയിൻ ആയിട്ട് വേണ്ടത് ഐബ്രോ പെൻസിൽ. ഐബ്രോ പെൻസിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് ആയിരിക്കും ഒന്നും കൂടി നല്ലത് ബ്ലാക്കിനെക്കാളും, കേട്ടോ. അപ്പൊ ഞാൻ ബ്ലാക്കും ബ്രൗണും എന്റെ ഉണ്ട്. അത് സാധാ ഒരു അത് ഭയങ്കര റേറ്റ് ഉള്ളതൊന്നും അല്ല, ADSന്റെ ഐബ്രോ പെൻസിൽസ് ഇല്ലേ, അപ്പൊ അങ്ങനത്തെ ഒന്നും, പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡും ഉണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ഐബ്രോ പെൻസിൽസ് ആയിട്ട് എന്താ ബേസിക് ആയിട്ടുള്ളവർക്കൊക്കെ ഇതൊക്കെ വാങ്ങിയാൽ മതി. പിന്നെ കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചുകൂടി നല്ലതൊക്കെ കിട്ടും, കേട്ടോ, അതൊക്കെ വാങ്ങാം. സോ ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് ഐബ്രോ പെൻസിൽ ആകുമ്പോൾ പിന്നെ കണ്ണിലേക്ക് വരാണെങ്കിൽ മസ്കാര. മസ്കാര നിങ്ങൾ ഇടുന്നവരല്ല എങ്കിൽ അത്യാവശ്യം നിങ്ങൾ എന്താ കണ്ണിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ തട്ടൊക്കെ ഇടുകയാണെങ്കിൽ കണ്ണാണ് നമുക്ക് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ണ് കുറച്ച് ഐഷാഡോയും മസ്കാരയും ഒക്കെ ഇട്ടാൽ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടും. സോ മസ്കാര നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം അത്യാവശ്യം റേറ്റ് കുറഞ്ഞ മസ്കാരാസും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, മേബിലിന്റെയോ അങ്ങനത്തെ എന്തെങ്കിലും ചൂസിയാ. എനിക്കിത് ഏതാണെന്ന് അറിയത്തില്ല കേട്ടോ, ഞാൻ ഇങ്ങനത്തെ ഒരു മസ്കാരയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എപ്പോഴും ഒന്നും യൂസ് ചെയ്തില്ല, ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഫംഗ്ഷൻസോ അങ്ങനത്തെ പ്രോഗ്രാംസോ ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഈ ഐറ്റംസ് എല്ലാം. അപ്പൊ ഈ ഫൗണ്ടേഷൻ ആയാലും കൺസീലർ ആയാലും ഒക്കെ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഒരിക്കലും നല്ലതല്ല. സോ എന്തെങ്കിലും ഇങ്ങനത്തെ ഫംഗ്ഷൻസോ കാര്യമോ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത്രയാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി ബേസിക് ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്തില്ലേ, അതായത് ഒരു ഐലൈനർ അതേപോലെ തന്നെ ഒരു കാജൽ. കാജൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഐലൈനർ തന്നെ ഉപയോഗിക്കുന്ന താഴെ ഐലൈനർ തന്നെ ഉപയോഗിക്കുന്നെങ്കിൽ അതിനേക്കാളും നല്ലത് ഒരു കാജൽ ചൂസ് ചെയ്യുന്ന കേട്ടോ, ADSന്റെയോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു കാജൽ ചൂസ് ചെയ്യുക. അതായിരിക്കും ഒന്നും കൂടി നല്ലത്. ഐലൈനർ ഇടുന്നതിനേക്കാളും ഒന്നും കൂടി കാണാൻ ഒരു രസം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാജൽസ് ഇടുന്നത് തന്നെ. സോ അങ്ങനത്തെ എന്തെങ്കിലും കൂടി ചൂസ് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് വരേണ്ടത്. പിന്നെ നമുക്ക് ഏതാ തീർന്നു. ഇനി പിന്നെ എന്താണെന്ന് വെച്ചാല് നമ്മള് അത്യാവശ്യം ഇത്രയെല്ലാം ഇട്ടാലും നമുക്ക് ബേസിക് ആയിട്ട് ഒരു കാര്യം ഇട്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും. അതെന്താന്ന് വെച്ചാല് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് നിങ്ങൾ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ലിപ് ബാം ആണ് ഇടുന്നത് എങ്കിൽ ലിപ് ബാം ഇടാം. പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല് ഇത്രയും ഇട്ടിട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ടാലേ അതിന്റെ ഒരു ഫിനിഷ്നെസ് കിട്ടത്തുള്ളൂ. സോ ഒരു ലിപ്സ്റ്റിക് കൂടി ഇടുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എന്താ ലിപ്സ്റ്റിക് ഇടാൻ ചൂസ് ചെയ്യുന്നത് എങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞാല് ഇപ്പൊ ADSന്റെ ഒക്കെ റേറ്റ് കുറവായിരിക്കും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ലിപ്സ്റ്റിക്, ഇതിന്റെ അടപ്പൊന്നും കാണുന്നില്ല കേട്ടോ. ഇതൊരു ADSന്റെ ലിപ്സ്റ്റിക്, അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു. അതുമല്ല അത്യാവശ്യം നല്ല പിഗ്മെന്റഡ് ആണ്, നമുക്ക് ഇട്ടാല് ആ ഒരു നല്ലൊരു ലുക്ക് തരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് വാങ്ങി സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിപ്പോ ലിപ് ബാം മാത്രം ഇടുന്നവര് അങ്ങനെ കിട്ടാ കുഴപ്പമില്ല, പക്ഷെ ഇത്രയും ഇട്ടിട്ട് ഒരു ലിപ്സ്റ്റിക് കൂടി ഇട്ടാല് അതിന്റെ ഒരു രസം അറിയത്തുള്ളൂ. അപ്പൊ ലിപ്സ്റ്റിക് ഇട്ട് തുടങ്ങുന്നവർക്കായിട്ടില്ല, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. അപ്പൊ ലിപ്സ്റ്റിക് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് കടയിൽ പോയി ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒരു ഷോപ്പിൽ പോയി വാങ്ങുന്നത് തന്നെ ആയിരിക്കും നല്ലത് കേട്ടോ. നമുക്ക് ചെയ്യുന്ന നോക്കി ഒക്കെ വാങ്ങാൻ പറ്റുന്നത് ഒരു ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ നമ്മുടെ ഷെയ്ഡിന് അത് കറക്റ്റ് ആവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വാങ്ങാൻ പറ്റും. സോ ഒരു കടയിൽ പോയി വാങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് കുറെ റിവ്യൂസ്, കുറെ ആൾക്കാർ നമ്മുടെ ഷെയ്ഡുമായിട്ട് മാച്ച് ചെയ്യുന്നവര് റിവ്യൂസ് ചെയ്യാറില്ലേ, അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. സോ ഇത്രയാണ് ബേസിക് ആയിട്ട് വേണ്ടത്. പിന്നെ പൗഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോമ്പാക്ട് പൗഡർ വാങ്ങി വെക്കാം, അല്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇങ്ങനത്തെ. ഇതിപ്പോ പോൺസിന്റെ ഒരു പൗഡറാണ്, ഇതൊരു റോസ് കളറിലുള്ള ഒരു പൗഡറാണ്. നമ്മൾ ഇത്രയും മേക്കപ്പ് ഇട്ടിട്ട് നമ്മൾ വൈറ്റ് കളറിലുള്ള സാധാ പൗഡർ ഇതിന്റെ കൂടെ ഇടുമ്പോൾ മാച്ച് ആവത്തില്ല. സോ ഒരു കോമ്പാക്ട് പൗഡറോ ഇങ്ങനത്തെ എന്തെങ്കിലും പൗഡറും കൂടി ചൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും ആകുമ്പോഴത്തേക്കും നമുക്ക് മേക്കപ്പ് ലുക്ക് അത്യാവശ്യം നല്ലൊരു മേക്കപ്പ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നവർക്ക് ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് ഒരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടവർക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.